ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മാർബിൾ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനാവശ്യമായത് 1/2 കപ്പ് മൈദ, 5 ടേബിൾ സ്പൂൺ മിൽക്ക്, 1/2 കപ്പ് സൺഫ്ലവർ ഓയില്, 1 ടീസ്പൂൺ വാനില എസൻസ്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, 3 എഗ്ഗ്, ഷുഗർ 1/2 കപ്പ്, കൊക്കോ പൗഡർ 1/2 ടേബിൾ സ്പൂൺ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായത്. വേറെ വിപ്പിംഗ് ക്രീം അങ്ങനത്തെ ഒരു കാര്യങ്ങളും ആവശ്യമില്ല. അപ്പോൾ നമുക്കാദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കണം. ഇതിലേക്ക് 1 പിഞ്ച് സാൾട്ടും ഇടാം. നല്ലപോലെ അരിച്ചെടുക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കാം. ഞാനിവിടെ നന്നായി പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് 3 മുട്ട പൊട്ടിച്ചിടുകയാണ്. ഇനി മുട്ടയും നന്നായിട്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും അതുപോലെ തന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് വീണ്ടും നല്ലപോലെ ഞാനിവിടെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ സാവധാനം ഇളക്കിക്കൊടുക്കാം. ഇതിലേക്ക് ഇതുപോലെ അല്പം അല്പമായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലപോലെ കട്ടി തോന്നിക്കുകയാണെങ്കിൽ ഇതിലേക്ക് അല്പം പാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് സെറ്റായി കിട്ടുന്നത് വരെ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഏകദേശം നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് 2 കപ്പിലേക്ക് സെർവ് ചെയ്ത് വെക്കുകയാണ്. ഒരുപോലെ 2 കപ്പിലും ആക്കി വെക്കണം. ഇനി ഞാൻ ഇതിൽ 1 കപ്പിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം പാലൊഴിച്ചിട്ട് ഒന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. എന്നാലേ കൊക്കോ പൗഡർ നല്ലപോലെ ഒന്ന് അതിൻ്റെ കൂടെ അലിഞ്ഞു ചേരൂ. മറ്റേത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പാനിലേക്ക് ബട്ടർ അല്ലെങ്കിൽ 1/2 kg ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ എണ്ണ ചൂടാക്കി കൊടുക്കാം. ഇനി എണ്ണ ചുറ്റിലും ഇതുപോലെ പുരട്ടി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വീതം ഇതുപോലെ സെൻറ്ററിൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യം 1 ടേബിൾ സ്പൂൺ സദാ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ നടുവിലായി കൊക്കോ പൗഡറിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ആദ്യം 1 ടേബിൾ സ്പൂൺ വീതം ഒഴിക്കുക. പിന്നെ ഓരോ സ്റ്റെപ്പ് കൂടുന്നതിന് കുറച്ച് കുറച്ച് കൊണ്ടുവരിക. ഇനി ഇതുപോലെ 1 ചോപ്സ്റ്റിക്ക് എടുത്തിട്ട് വരഞ്ഞു കൊടുക്കാം. നല്ല ആ ഒരു മോഡലിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി 1 45 മിനിറ്റ് നമുക്ക് ഇതുപോലെ അടുപ്പിൽ വെക്കാം. ഇപ്പം ഏകദേശം ഒന്ന് തയ്യാറായിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒന്ന് കുത്തി നോക്കുന്നുണ്ട് വെന്തിനൊന്ന്. അപ്പം നല്ലപോലെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. എന്തായാലും നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്തായാലും നിങ്ങൾ കമൻസ് തന്നെ അറിയിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് തിന്ന് നോക്കിയാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.